ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചനിലേക്ക് സ്വാഗതം. അരിപ്പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നല്ല മുരിഞ്ഞ വടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണിത്. അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ വട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. വട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. വടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വടയ്ക്ക് ചെറിയൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് 1/2 കപ്പ് മതിയാകും. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/4 കപ്പ് വരെയൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അരിപ്പൊടി അളന്നെടുത്ത് സെയിം കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളം എടുക്കണം കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ബാറ്റർ ഇതേപോലെ ലൂസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി ഈ ബാറ്റർ ഗ്യാസ് ഓൺ ചെയ്ത് കുറുക്കി നല്ല തിക്കാക്കി എടുക്കണം. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒഴിച്ചു കൊടുത്ത ബാറ്റർ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്ത് നല്ല തിക്കായിട്ട് വരണം. അതുവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. പാനിൽ നിന്ന് പിട്ട് വരുന്ന ആ ഒരു പാകം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ കറക്റ്റ് ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി മാവ് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. നമുക്ക് കൈവച്ച് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു ചൂട് മതിയാകും. ഇപ്പോൾ മാവിന് ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത് അല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കായത്തിൻ്റെ പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഓയിൽ കയ്യിൽ പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാവിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വടയുടെ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കി മാവും വടയുടെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഈ ഒരു സൈസിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ മാവ് മുഴുവനും ഇതുപോലെ വടയുടെ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ ഓയിലിലേക്ക് നമുക്കിതുപോലെ ഓരോന്നിട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഡാർക്ക് ആവുകയും ചെയ്യും, ഉൾഭാഗം കുക്കായി കിട്ടുകയുമില്ല. തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വട നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഓയിലിൽ നിന്നും മാറ്റാം. ബാക്കി വടയെ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. വട നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം വേണം കേട്ടോ ഓയിലിൽ നിന്നും മാറ്റേണ്ടത്. ഈ വട ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. ഉഴുന്ന് വട പോലെ തന്നെ ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വടയാണിത്. പുറംഭാഗം വളരെ ക്രിസ്പിയും അകംഭാഗം വളരെ സോഫ്റ്റും ആയിട്ടുള്ള വടയാണിത്.
നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന വടയാണിത്. അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്ന ഈ വട എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.